നമസ്കാരം. ഇന്ന് February 26 വീർ സവർക്കർ സമാധി ദിനം. ഭാരതത്തിനു വേണ്ടി പോരാടിയ ഏറ്റവും വലിയ ധീരസേനാനികളിൽ ഒരാളായിരുന്നു വീർ സവർക്കർ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വീർ സവർക്കറിനെ BJP യും സംഘപരിവാറും സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് കമ്മികളും സുടാപ്പികളും കൊങ്ങികളും ഒക്കെ ആ ധീരദേശാഭിമാനിയെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. ഭാരതത്തിനു വേണ്ടി പോരാടിയ ധീരരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഘപരിവാർ എന്നും ആദരിച്ചിട്ടേയുള്ളൂ. അതുകണ്ട് കുരുപൊട്ടിയ ദേശദ്രോഹികളാണ് ആ മഹാത്മാവിനെ ഷൂനക്കിയെന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്നത്. എന്നാൽ ഇവരെല്ലാവരും വീർ സവർക്കറിനെ ആദരിക്കുകയും വീർ സവർക്കറിനു വേണ്ടി വാദിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. 1957 നവംബറിൽ വീർ സവർക്കർ ഉൾപ്പെടെയുള്ളവരുടെ സേവനങ്ങൾക്ക് രാഷ്ട്രം ഔദ്യോഗിക അംഗീകാരം നൽകണമെന്ന് പറഞ്ഞ് രാജമഹേന്ദ്ര പ്രതാപ് സിംഗ് കൊണ്ടുവന്ന ബില്ലിനെ AKG ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും പിന്താങ്ങുകയാണ് ഉണ്ടായത്. മൃഗീയ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് ആ ബില്ല് വോട്ടിനിട്ട് തള്ളുകയാണ് ചെയ്തത് എന്നതാണ് സത്യം. അന്നും നിയമം പറഞ്ഞാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നത് തടയാൻ കോൺഗ്രസ് ശ്രമിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് വീർ സവർക്കറിന് അനുകൂല നിലപാടായിരുന്നു എടുത്തിരുന്നത്. അതുപോലെ അധികം ആരുമറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. വീർ സവർക്കറുടെ വിയോഗത്തെ തുടർന്ന് 1966 ഫെബ്രുവരി 28 ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ലോക്സഭ ഔപചാരികമായി അനുശോചനം രേഖപ്പെടുത്തണമെന്ന് ശക്തമായി വാദിച്ചത് കമ്മ്യൂണിസ്റ്റ് അംഗം ഹീരേന്ദ്രനാഥ് മുഖ്യോപാധ്യ എന്ന ഹിരൺ മുഖർജിയാണ്. സഭാംഗമല്ലാത്തതിനാൽ ഔപചാരിക അനുശോചനത്തിൽ സ്പീക്കർ സംശയം ഉന്നയിച്ചപ്പോഴാണ് ഹിരൺ മുഖർജി രോഷാകുലനായിക്കൊണ്ട് ഇത്രയും മഹാനായ വ്യക്തിക്ക് അനുശോചനം നൽകിയേ അടങ്ങൂ എന്ന് വാദിച്ചത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണശേഷം ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി 1966 ജനുവരി 26 ചുമതലയേറ്റു. 394 അംഗങ്ങളുള്ള കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അന്ന് രണ്ടാം സ്ഥാനത്ത് 30 അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോക്സഭയിൽ ഔപചാരികമായി വീർ സവർക്കറിന് അനുശോചനം രേഖപ്പെടുത്താൻ ചട്ടങ്ങൾ അനുവദിക്കില്ലെന്ന് സ്പീക്കർ പറഞ്ഞു നിർത്തിയപ്പോൾ രാജ്യം 1991 പത്മവിഭൂഷൺ നൽകി ആദരിച്ച കൽക്കട്ട സെന്റർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ ഹിരൺ മുഖർജി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കരുതി താങ്കളും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ചില മുൻകാല കാര്യങ്ങൾ അവലംബിക്കാൻ പറ്റുമെന്ന് ഏകദേശ ധാരണയായി എന്നാണ്. നമ്മൾ സാധാരണ രീതിയിലല്ലോ ഇത് ചെയ്യുന്നത്. സഭയുടെ അനുശോചനം ചോദ്യോത്തരവേളയ്ക്ക് മുൻപ് തന്നെ രേഖപ്പെടുത്തണം. പക്ഷേ നമ്മൾ ഇക്കാര്യത്തിൽ അത് പാലിച്ചില്ല. സഭാ സമ്മേളന കാലത്ത് നടന്ന വീർ സവർക്കറുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തേണ്ടത് ദേശീയ പ്രാധാന്യമായ കാര്യമാണ്. ഇത് ഇപ്പോൾ കേട്ടുകേൾവി ഇല്ലാത്തതും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. ഇതൊരു അസാധാരണമായ സാഹചര്യമായി കണക്കാക്കിക്കൊണ്ട് ഈ സഭയിലെ എല്ലാ പാർട്ടികളുടെയും താങ്കളുടെയും അനുശോചനം രേഖപ്പെടുത്തണം, എല്ലാവരും സഹകരിക്കും എന്നാണ് ഹിരൺ മുഖർജി അന്ന് പറഞ്ഞത്. മാത്രമല്ല തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ചർച്ചകളെ നിയന്ത്രിക്കുന്ന ഈ നിയമങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ആവേശം എന്നൊരു സാധനമില്ലേ? ഇതെല്ലാം ചെയ്യാൻ ദേശീയ ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഈ അസംബ്ലി കൂടി അനുതാപം രേഖപ്പെടുത്താറില്ലേ? നിയമം നോക്കുകയാണെങ്കിൽ ആ ദുരന്തങ്ങളിൽ മരിച്ച സഭാംഗങ്ങൾക്കോ മുൻഗാമികൾക്കോ മാത്രമല്ലേ അനുശോചനം രേഖപ്പെടുത്താൻ പറ്റൂ? അപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമായി. സത്യനാരായണ സിൻഹയെ പോലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു അംഗമല്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു മഹാനായ വ്യക്തിക്ക് അനുശോചനം രേഖപ്പെടുത്താൻ നമ്മെ നമ്മുടെ നിയമം തടയുകയാണെങ്കിൽ അത് സംശയാസ്പദമാണ്. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീർ സവർക്കറിനെ എത്രമാത്രം പിന്താങ്ങിയിരുന്നു എന്ന്. പിന്നീട് ഹിരൺ മുഖർജിയുടെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളുടെയും ശക്തമായ വാദത്തെ തുടർന്ന് കീഴ്വഴക്കങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ലോക്സഭ ഭാരതത്തിന്റെ വീരപുത്രന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ SS മിരാജ്കർ വീർ സവർക്കറെ ആദരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ വീർ സവർക്കറെ ഷൂനക്കിയെന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്ന കമ്മികൾ ഈ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ നിലപാട് മാറ്റത്തെ തുടർന്നാണ് ദേശസ്നേഹികളെ പോലും അപമാനിക്കാൻ മടിയില്ലാത്ത ഈ സ്വഭാവം കാരണമാണ് ഇന്ന് നിങ്ങളും കോൺഗ്രസും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ചവറ്റുകൊട്ടയിൽ തള്ളപ്പെട്ടത് എന്ന് ഓർത്തുകൊള്ളുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.